നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു ഒരേക്കറാണ്, ഒരേക്കറല്ല 6 ഏക്കറയിലാണ് ഈ ബനിയൻ ട്രീ നിലനിൽക്കുന്നത്. ഇത് ഗാർഡനേക്കാൾ 50 വർഷമോ 70 വർഷത്തോളം പഴക്കമുള്ളതാണ് ഗാർഡൻ ഉണ്ടാവുന്നത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മുപ്പത്ത സ്പെഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഇപ്പോൾ സമയം 5:30. ഇപ്പോൾ നമ്മളുള്ളത് കൽക്കത്തയിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബൊട്ടാണിക്കൽ ഗാർഡനിലാണുള്ളത്. കൽക്കത്തയിൽ നിന്നും ഒരു 10-15 കിലോമീറ്റർ ദൂരെ ഹൗറ ഡിസ്ട്രിക്റ്റിൽ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെ നമ്മളെ ഇവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ്, നമ്മളെല്ലാവരും അറിയുന്ന ഡോക്ടർ സയീദ് കായ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ നമ്മുടെ കേരളക്കാരെ തിരുവനന്തപുരത്തുള്ളതായ ഒരു വ്യക്തിയാണ് ഇരുന്നു ഇത്രയും ദിവസം ഇതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത്, ഇൻചാർജായിട്ടുണ്ടായിരുന്നത്. ഇൻഷാല്ലാ അവർ ഈ ദിവസം ഇന്ന് ഇവിടെ നിന്ന് മാറിയിട്ട് ട്രാൻസ്ഫറായിട്ട് ഇവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. അപ്പോൾ ഇന്നലെ സ്ഥലം എന്നാൽ ഇൻഷാല്ലാ നമുക്ക് ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഇവിടെ വന്നതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ നാട്ടിലിപ്പം 6 മണിയൊക്കെ ആകുമ്പോൾ ഈ വെളിച്ചം വെച്ചിട്ടോ എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ഇവിടെ സുബഹി വാങ്ങു കൊടുക്കുന്ന ഒരു 3:30 ആകുമ്പോൾ വാങ്ങു കൊടുക്കും, ഒരു 5 മണിയാകുമ്പോഴത്തേന് സുബഹി കലാവുകയും ചെയ്യും. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരുപാട് പഠനങ്ങളുണ്ട്, ഓരോ രൂപങ്ങളുണ്ട്. ഇൻഷാല്ലാ ഇതൊക്കെ പാടെ നമുക്കൊന്ന് കാണാൻ കഴിയുമെന്ന് അറിയില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. ഇന്നലെ രാത്രി ഇവിടെ മഷാല്ലാ ഞാൻ വയനാട് റിസോർട്ട് താമസിച്ച ഒരു ഫീല് കിട്ടി. കാരണം 273 ഏക്കറയിൽ കിടക്കുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രത്യേകിച്ച് ആരുമില്ല, കിളികളും പക്ഷികളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരു ഗസ്റ്റ് ഹൗസിലായതുകൊണ്ട് മഷാല്ലാ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇന്നലെ രാത്രി. ഇവിടെ തണുപ്പിന് സമയമാകുമ്പം ഏതായാലും ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി സമയമാകുന്ന സമയത്ത് ഏതായാലും അതിലേറെ സന്തോഷത്തിൽ അതിലേറെ സുഖമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ സമയത്ത്, ഈ ചൂടിൻ്റെ സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കര സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാച്ചുറലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ അറിയാൻ പറ്റുള്ളൂ. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൻസാര വായിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതിനാ മധുരം. അല്ലാതെ മധുരത്തിന് നമുക്ക് നിർവചനം പറയാൻ കഴിയില്ലല്ലോ. എന്നമാതിരി ഏതായാലും നല്ലൊരു രാത്രിയായിരുന്നു ഇന്നലെ രാത്രി. അൽഹംദുലില്ലാഹ്. ഇത് എത്രത്തോളം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് തരും എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രക്കും വിശാല പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും പ്ലാന്റ് എല്ലാ സാധനങ്ങളും കാണാൻ കഴിയും. അതിലെ മുക്ക അതിൻ്റെ പേരുകളും ഉണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ മോഡൽ മരങ്ങൾ ഓരോ സ്ഥലത്തും കാണാൻ കഴിയും. സയാമീസ് ഫന. നമ്മുടെ ഡോക്ടർ സയീദ് കായ് ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ സംഗതി നിങ്ങൾക്ക് അറിഞ്ഞിക്കണമെന്നറിയില്ല, നമ്മളെ ബനിയൻ ട്രീ, ദ ബിഗ്ഗസ്റ്റ് ഗ്രേറ്റ് മറ്റേ മരം ബനിയൻ ട്രീ. ആ ബനിയൻ ട്രീ നമുക്ക് എന്തായാലും ഇൻഷാല്ലാ കാണാൻ കഴിയും. അതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും അവർ പറഞ്ഞു തന്നോളും. ഇതാ ഓരോ മരത്തിനും അതിൻ്റെതായ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ചെടിക്കും. ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ അവർ കണ്ടുപിടിച്ച, അവർ സയൻറ്റിസ്റ്റാണ്, അവർ കണ്ടു എത്തിയതായ ഒരു മെയിൻ സംഗതി, നമ്മളെ 2 കോക്കനറ്റ് ഉണ്ട്, 2 തേങ്ങ, ഡബിൾ തേങ്ങ. അത് 2-3 രാജ്യങ്ങളിൽ എവിടുന്നൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കി വെച്ച സംഗതിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനിപ്പം കഴിയുമെന്ന് അറിയില്ല, കാരണം അത് ലോക്കാക്കി വെച്ചിട്ടുള്ളതാണ്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച്, സൗകര്യങ്ങൾക്കനുസരിച്ച് അതൊക്കെ കാണാൻ സാധിക്കും.
ഇത് എങ്ങോട്ട് പോകുന്നൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. മച്ചന്മാരെ അപ്പോൾ നമ്മളെ ഈ സംഗതി എന്താ ഫീല്, നല്ല സൈലൻ്റ് ആയിട്ട് നല്ല സുദിട്ടോ. നല്ല മരങ്ങളൊക്കെ, ഒരുപാട് മരങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല. പലതും കാണാത്തതൊക്കെ ആയ മരങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ സാധിക്കും. ഇതിനൊക്കെ നല്ല പേരുണ്ടാവും കേട്ടോ, ഇതിൽ നമുക്കറിയില്ലേ. ഇതിൻ്റെ ഓരോ ഡോക്ടർ ആ ഡോക്ടർ അവർ വന്ന് കഴിഞ്ഞാൽ, പണ്ട് വൈദ്യർ കാട്ടിൽ കയറി കഥ കേട്ടു, കാട് വെട്ടാൻ വേണ്ടി പോയാണ്. അപ്പം മുതലാളി വന്ന് നോക്കുമ്പം ഒന്നും വെട്ടിയിട്ടില്ലായിരുന്നു. എന്ത് ചോദിച്ചു, അത് മറ്റതിനില്ല മരുന്നാണ്, ഇത് മറ്റതിനുള്ള മരുന്നാണ് പറഞ്ഞ മാതിരി. ഞാനിന്നാളെ ഡോക്ടർ സൈദി കാണുന്നുണ്ട്. അപ്പോൾ ഒരു പറയാം, ഇതിൻ്റെ മരമാണ്, ഇതിൻ്റെ മരമാണ്, ഇതൊക്കെ നമ്മളെന്നോ കാണാൻ തുടങ്ങി ചെടികളുണ്ട്, അതൊക്കെ ഇന്നതിൻ്റെതാണ്, ഇതിന്നതിൻ്റെതാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് വേറെ ലെവലാണ് അവർ. എന്താ പറയുക, എല്ലാം നല്ല അറിവ്, നല്ല അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറലായിട്ട് വൃക്ഷങ്ങളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചൊക്കെ ഞാനിതുവരെ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. ഓരോ ദിവസം അവർ കാണുന്ന സമയത്തും ഒരുപാട് അനുഭവങ്ങളും അറിവുകളും അവരിൽ നിന്ന് കിട്ടും. ഇൻഷാല്ലാ നമുക്ക് കുറച്ചൊക്കെ അവരിൽ നിന്ന് കിട്ടും. നമുക്ക് എന്തായാലും അതെന്ത് ചെയ്യുക, കേൾക്കാം. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നു. നടന്നിട്ട് ഇതെന്തിനടിയിലൊക്കെ വെള്ളം കേട്ടോ, പായൽ കെട്ടിക്കാണ്ട് നല്ല ചെടികളൊക്കെ ഉണ്ട്. സർ ബി ഹെസ്റാജ് ജാരാണോ? സാത് ബജൻ സാത് ദസ് ബജെ ഫ്ലൈറ്റ് അഭി ജായക അഹം ജായ അഹം ബി സാത് ജായക ഓക്കെ ടിക്കറ്റ് ഓക്കെ. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ ഹുഗ്ലി നദി. ഹുഗ്ലി നദിയും ഗംഗ നദിയും ഒക്കെ ഒന്ന് തന്നെയല്ലേ, ഇതന്നെയാവട്ടെ. ആ നദിയുടെ അപ്പുറം കൽക്കത്ത ഡിസ്ട്രിക്റ്റാണ്, അവിടെ ഫാക്ടറികളൊക്കെ ഉള്ളത്. അതിൻ്റെ ഇപ്പുറത്താണ് എന്തുള്ളത്, നമ്മളെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ 1787 എന്ത് ചെയ്യുന്നത്, ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സത്യത്തിൽ സ്ഥിതിയായിട്ട് വരുന്നത്. ബ്രിട്ടീഷുകാർ അന്ന് ഉണ്ടാക്കിയതാണ്, അവരന്ന് ഉണ്ടാക്കിയത്. അവരുടെ ഒരുപാട് സംഗതികൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് ഒരുപാട് നല്ല ഭംഗിയുള്ള പൊളിഞ്ഞയാടിയ പഴയ കെട്ടിടങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഏരിയയിലുണ്ട്. അതന്ന് അവരുണ്ടാക്കിയതാണ്. ഇപ്പോഴതിൻ്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇന്നലെ കണ്ടപ്പോൾ നന്നാക്കി കൂടെ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഫണ്ടുകളൊന്നും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചതെന്ന് പറഞ്ഞു. ഏതായാലും അന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സംഗതിയാണ് എന്ത്, ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നുള്ളത്. ശാസ്ത്രീയമായിട്ട് വൃക്ഷങ്ങളെ സസ്യങ്ങളെയൊക്കെ പരിപാലിക്കുക, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഗവേഷണങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ റെഡിയാക്കുക, അതിന് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ എല്ലാ ചുറ്റുപാടുകളും ഒരുമിക്കുക, അതുപോലെ തന്നെ പല നാട്ടിലുള്ളതായ വൃക്ഷങ്ങളും മരങ്ങളും പല രാജ്യത്തുള്ളതായ ചെടികളൊക്കെ കൊണ്ടുവന്ന് ഈ ഇവിടുത്തെ മണ്ണ് അതിന് ഫലപ്രദമാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ തുടങ്ങി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പ്രത്യേക ഉദ്ദേശം. നമ്മൾ നാട്ടിലൊക്കെ തേയിലയും അതുപോലെ തന്നെ ഓരോ സസ്യങ്ങളും അവർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഓരോ രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതുണ്ട്. തേക്കുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ മഹാഗണി, തേയില, അതൊക്കെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് അത് പിന്നെ കുഴിച്ചിട്ട് അതിൻ്റെ ഏത് ഏരിയയിലാണോ ഏറ്റവും നല്ല ഫലപുഷ്ടിയിട്ടുണ്ടാവുക അവിടെ നോക്കിയിട്ട് അതിന് ശേഷം അതെന്ത് ചെയ്യുന്നതാണ്, അവർ കൃഷിയായിട്ട് ഏറ്റവും നല്ല ഏരിയ ഇവിടെ അവിടെ കൃഷി ചെയ്യാനുള്ള പരിപാടി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ കൃഷികളും നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന ഏരിയ നമുക്ക് വീഡിയോ എടുത്താൽ തീരുമെന്ന് അറിയില്ല. ഇൻഷാല്ല പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് മരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോകളും, രണ്ട് മൂന്ന് മരങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ബനിയൻ ട്രീ, അത് കിടക്കുന്നത് ഒരു ഏക്കറയോളം സ്ഥലത്ത് ഒരൊറ്റ മരം. ആ മരത്തിന് എന്തില്ല, ഒരു മരത്തിൻ്റെതായ തടിയില്ല, അതിൽ നിന്നും തൂങ്ങി നിൽക്കുന്നതായ വേരിമ്മലാണ് നിൽക്കുന്നത്. എത്ര 5000 something അതുകൊണ്ടോ ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് ഇൻഷാല്ല അതറിയാം. അത്രയും വേരുകൾ തൂങ്ങി അതിലാണ് എന്ത് ചെയ്യുന്നത്, ആ ബനിയൻ ട്രീ കിടക്കുന്നത്. അത്രയും സെറ്റ് അപ്പം കാണാൻ തന്നെ എന്തൊരു കൊട ചൂടി നിൽക്കുന്ന ഒരു രൂപമാണ് നമുക്ക് അവിടെ. എന്ത് പൊന്നു, നമ്മൾ പല വീഡിയോകളിലൊക്കെ കാണാറില്ലേ, മൊബൈലിൽ മറ്റ് ഫോട്ടോസുകളൊക്കെ കാണാറില്ല, അതുപോലെ അത്രയും മാഷാല്ല. ഇതിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, ഞാനിങ്ങനെ പോന്ന് 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 നമ്മളെ മുത്തക്ക കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നൊരു ഫീല്. അതിൻ്റെ മാപ്പൊക്കെ ഉണ്ട് നല്ല മാഷാല്ല.
നമുക്ക് ഇവിടെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം ഇതിന്റെ അടിയിലൂടെ. വാവ്, യാ മോനെ, ശബ്ദം ക്ലിയർ ഉണ്ടാവും. ഞാനെന്നാണ് ഈ ഹെഡ്ഫോൺ എടുത്തിട്ടില്ല, ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. ഏതായാലും ഗംഗാ നദി ഉണ്ടല്ലോ, നമുക്ക് ആ നദിയുടെ തേച്ച് അടുത്ത് കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എന്ത് പറയുന്നു മക്കളെ, അങ്ങോട്ട് വരാൻ പോയിണ്ടോ? എല്ലാരും വരി, നമുക്കൊക്കെ കാണാം. ഇനിയിപ്പം അവരിപ്പോ ഇൻഷാല്ലാ ഇവിടുന്ന് കോയമ്പത്തൂരിലേക്കാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. അവര് പോയി കഴിഞ്ഞാല് ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സ്വാതന്ത്ര്യം കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങോട്ട് കയറാൻ ഇതുപോലെ നടക്കാനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് അറിയില്ല. ഇൻഷാല്ലാ നമുക്ക്, അതാണ് അവരുടെ ഓഫീസ്. പിന്നെ ഇതാണ് ഗംഗാ നദി, അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ ഫാക്ടറികൾ, ഒരുപാട് ഫാക്ടറികളുണ്ട്. അപ്പുറത്ത് മലിനമാക്കലും ഇപ്പുറത്ത് സംരക്ഷിക്കലും, നാച്ചുറലും അതുപോലെ തന്നെ അപ്പുറത്ത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനികളും. ഒരുപാട് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ടെൻറ്റുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ താമസിക്കാനും മറ്റു സൗകര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ഞാനൊരു ചെറിയൊരു സംഗതി കാണിച്ചുതരാം, എനിക്ക് അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതിനുള്ളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇതിവിടെ എന്താണ്, ഓ കടവ, പഴയ ബ്രിട്ടീഷുകാരെ കാലത്തുണ്ടാക്കിയ സംഗതി. ഞാൻ ഹൗറ സ്റ്റേഷൻ കാണിച്ചിട്ടപ്പോൾ അതും ഇതേപോലത്തെ ഓരോ ഇതാണല്ലോ ഉണ്ടല്ലോ ശില്പി, അവരുടെ ഒരു ശില്പി രൂപമാണ് തോന്നുന്നു. പല പഴയ സംഗതികളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണുള്ളത്. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയ ഗസ്റ്റ് ഹൗസ്, ഇതാണ് ഇൻഷാല്ല. പിന്നെ ഇവിടെ അങ്ങനെ പകലിൽ നിന്ന് കൊതുക് കുറച്ചൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതായതുകൊണ്ട് കൊതുകുകളൊക്കെ കുറച്ചുണ്ട്. എന്നാലും നല്ലൊരു സൈലൻ്റ് ഏരിയ, നല്ല ശ്വസിക്കാനൊക്കെ നല്ല വായും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടേ. നമുക്ക് എന്തായി, സ്കോട്ട് അവന്യൂ, നമ്മളെ മൊത്തൊക്കെ കാട്ടിനോട് ഒക്കെ പോകാൻ ഒരു ഫീലുണ്ട് കേട്ടോ. നല്ല കിളികളൊച്ച, നിങ്ങൾക്ക് കേൾക്കണ്ടെന്നോ അറിയില്ല, നല്ല ഒരുപാട് കിളികളൊച്ച. നമുക്കിങ്ങനെ എന്ത് ചെയ്യാനത് കേൾക്കാൻ, വന്യമൃഗങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ അവര് റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഫസ്റ്റ് ഇനി ഞാനാ കാണുന്നെന്നുണ്ടെങ്കിൽ അതൊരു അനുഭവമായിട്ടുണ്ടാവും. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് ആ മരം തോന്നുന്നത്. അതിന് ഞാൻ ഇൻഷാല്ല അവർ വരുമ്പോൾ എന്തെങ്കിലും അതിനെ കുറിച്ച് പഠിച്ചതന്നെ. ഞാൻ പറഞ്ഞല്ലേ, ഒരു രാജ്യത്ത് ആ നാട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ മാത്രം വെള്ളം അതിലുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഇൻഷാല്ല സൈദിക്ക് വരുമ്പോൾ അത് തന്നെയാണോ എന്നുള്ള ഉറപ്പ് വരുത്തും. അവരോട് പറഞ്ഞിരുന്നു മുറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഇൻഷാല്ല ഒരു പക്ഷേ അതായിരിക്കും. ഓക്കെ, നമ്മൾ അവരടുത്തൊന്ന് പോയി നോക്കും. ആ കാണുന്നത് ഒരു കാടല്ല കേട്ടോ മക്കളെ, അതാണ് നമ്മളെ ബനിയൻ ട്രീ. ഓക്കെ, ആ കാണുന്നത് ഒക്കെ ഒരൊറ്റ മരമാണ്, ഒരൊറ്റ മരത്തിൻ്റെ ചില്ലകളാണ് ഈ കാണുന്ന മൊത്തം. ഒരു ഏക്കറയോളം സ്ഥലത്താണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇൻഷാല്ല അവരോട് തന്നെ ചോദിക്കാം, ഡോക്ടറോണ്ട് അതിൻ്റെ ഈവം കാര്യങ്ങൾ ഇൻഷാല്ല നമുക്ക് ചോദിക്കാം. നമുക്ക് ബൈക്കും കൊണ്ട് ഇതിന് കറങ്ങാൻ പറ്റുമോ എന്ന് അറിയില്ല, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ എന്നറിയില്ല. ഓക്കെ ഓക്കെ, ഇൻഷാല്ല അവരിപ്പം കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കയറിയിട്ട് കാണാം. ചെടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ വീട്ടിലേക്ക്? ഇപ്പം നമുക്ക് ചെടി കൊണ്ട് എടുത്താൽ ഭയങ്കര തൃപ്തിയാവും. ഒരുപാട് ചെടികളുണ്ടായിരുന്നു, ലക്കി ട്രീയും മറ്റേ ട്രീയും ഒക്കെ ആയിട്ട്. ഇൻഷാല്ല അവര് നല്ലൊരു മരം നമുക്ക് തരേണ്ട, ഒരു ചെറിയ ചെടി ഉണ്ട്, ആ ചെടി ഇൻഷാല്ല തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൽക്കത്തയിലെ റൂമിൽ എന്താ ചെയ്യാ, നമുക്ക് കൊണ്ടുവെക്കാം. തിന്നറബെ വായേ, മാഷാല്ല, ഇതെന്താന്നുള്ളതൊക്കെ അവർ തന്നെ അറിയണം. പാവട്ടോ, എൻ്റെ സ്വൽപ്പം പിടിച്ച പഴ തോന്നുന്നു.
ചിലപ്പോൾ അതിനൊക്കെ കാര്യം നല്ല പേരുകളൊക്കെ ഉണ്ടാവും, നമ്മൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് വഷളാക്കണ്ട. ഇതിനെക്കുറിച്ച് പഠിച്ചവർ നമ്മളെ വഞ്ഞിക്കിടും. ആ നല്ലൊരു മരത്തിനെ നീ അങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടേ. പക്ഷേ നമ്മളെ ഡോക്ടർ സൈദിക്ക് നമ്മുടെ കൂടെ ഉണ്ട്. അവർ നട്ടുപിടിപ്പിച്ച വാഴകളൊക്കെയാണ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുള്ളിടത്തോളം അവർ നട്ടുപിടിച്ച വാഴകളൊക്കെയാണിത്. ഇൻഷാല്ലാ നമ്മളിനി റോസ് ഗാർഡനിലാണ് പോകുന്നത് ആദ്യം എന്ന് പറഞ്ഞത്. റോസ് ഗാർഡനിൽ പോയിട്ട് നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കും അവരുണ്ടാക്കിയതായ ഏരിയയിലേക്കും പോകാം ഇൻഷാല്ലാ. ഇതാണ് റോസ് ഗാർഡൻ. ഒരുപാട് തരത്തിലുള്ള റോസുകൾ നമുക്കിത് കാണുന്നുണ്ട്. വൈറ്റ്, പിങ്ക്, റോസ്, ചുവപ്പ്, പല കളറുകളുമുണ്ട്. മഞ്ഞ മെമ്മോറിയൽ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അവർക്ക് 10 മണിക്ക് പോവാനുള്ളത് കൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ഓക്കെ ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ കാണാം. ഇതാണ് ബനിയൻ ട്രീയുടെ നമ്മളെ പിറക് സൈഡിലാണ് ഉള്ളത്. ഇൻഷാല്ലാ അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാം. നമ്മളെ ദ ഗ്രേറ്റ് ബനിയൻ ട്രീ എത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റി എത്താത്തത് കൊണ്ട് നമുക്ക് ചാവി കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ നമ്മളെ സയ്യിദ് ഡോക്ടർ നമ്മളെ നേരത്തെ സംസാരിച്ച ആരെ അൽഹംദുലില്ലാ അവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് ഈ ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചും ചെറുതായിട്ട് അവരൊന്ന് ചെറുതായിട്ട് ഇൻഷാല്ലാ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ ഇൻഷാല്ലാ ഓക്കെ പറഞ്ഞു. അസ്സലാമലൈക്കും. 1787 ബ്രിട്ടീഷുകാരാണ് ഈ ബൊട്ടാണിക് ഗാർഡനെ സ്ഥാപിച്ചത്. അതായത് അന്ന് ബംഗാൾ വളരെയേറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, വളരെയേറെ ദാരിദ്ര്യവും മരണവും അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബൊട്ടാണിക് ഗാർഡൻ ഇവിടെ സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലും തൊട്ട് അയൽ രാജ്യങ്ങളും മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക തരം സസ്യങ്ങളും നാണ്യവിളകളും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുകയായിരുന്നു ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ നമ്മളിന്ന് കാണുന്ന കൾട്ടിവേഷനിൽ കാണുന്ന മിക്ക സസ്യങ്ങളും, ഇപ്പം നമുക്ക് നോക്കാം സ്പൈസസ്, അതായത് നമ്മുടെ ജാതിമരം, ഏലക്കായ്, ഇങ്ങനെയുള്ള മറ്റേ സിങ്കോണ ഇങ്ങനെയുള്ള പല പ്ലാന്റ്സുകളും ഇവിടെയാണ് ആദ്യമായി കൊണ്ടുവന്ന് പിടിപ്പിച്ചത്. അതുപോലെ തന്നെ വ്യാവസായിക പ്രാധാന്യമുള്ള മഹോഗണി വൃക്ഷം, തേക്ക് മരം, അങ്ങനെയുള്ള പല സസ്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ പിടിപ്പിക്കുകയും ഇവിടെ പിടിപ്പിച്ചതിന് ശേഷം ഇന്ത്യയിലെ അതിന് അനുയോജ്യമായ കാലാവസ്ഥയിലേക്ക് അത് മാറ്റി നടുകയാണ് ചെയ്തത്. അങ്ങനെ അതുപോലെ തന്നെ ചായയുടെ പരീക്ഷണം, ചായ ആദ്യമായി 1823 നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നാണ് ചായയുടെ മരം കണ്ടെത്തുന്നത്. അപ്പോൾ ആ മരത്തിന് അത് കണ്ടെത്തിയതിന് ശേഷം പിറ്റേ വർഷം പോയി ടീം പോയി അവിടെ നിന്ന് കൊണ്ടുവരികയും ബൊട്ടാണിക് ഗാർഡനിൽ വന്നിട്ട് വളരെയേറെ അതിനെ ട്രയൽ ചെയ്തതിന് ശേഷമാണ് 1834 ഡാർജിലിംഗിൽ ചായ കൾട്ടിവേഷൻ, ടീ കൾട്ടിവേഷൻ തുടങ്ങിയത്. ഇന്ന് നോക്കുക, ഇന്ത്യയിൽ ടൂറിസം കഴിഞ്ഞാൽ ഇന്ന് ചായയാണ് ഏറ്റവും വലിയൊരു വ്യവസായം. നമുക്ക് ചായ ഇല്ലാതെ ഒരു ദിവസം കഴിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബൊട്ടാണിക് ഗാർഡൻ 1400 സ്പീഷീസിൽപ്പെട്ട സസ്യവർഗ്ഗങ്ങളുണ്ട്. ഇത് 5 ഭൂഖണ്ഡങ്ങളിലെ സസ്യങ്ങൾ മുതൽ പ്രതിനാഥം ചെയ്യുന്നു. 5 കോണ്ടിനൻസ് പ്ലാന്റ്സ് ഫ്രം 5 കോണ്ടിനൻസ് നിങ്ങൾക്കൂടെ കാണാൻ കഴിയും. ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഗ്രേറ്റ് ബനിയൻ ട്രീ ആണ്. ഇത് ഗാർഡനേക്കാൾ 50 വർഷമോ 70 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഗാർഡൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ബനിയൻ ട്രീ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനിപ്പോൾ 6.5 ഏക്കറിൽ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് 4000 പ്രോപ്പർട്ടികളുണ്ട്. മെയിൻ ട്രങ്ക് ഇല്ല. അത് ഒരു 1925 ഒരു ഫംഗസ് അറ്റാക്ക് മുഖേന മെയിൻ ട്രങ്ക് നഷ്ടപ്പെട്ടു പോയി. ഇത് ഒരു ഗിന്നസ് ബുക്കിലാണ് ഗിന്നസ് ബുക്കിൽ ഇതിൻ്റെ പേര് ഉൾക്കൊള്ളിട്ടുണ്ട്. ദ ലാർജസ്റ്റ് സ്പ്രെഡ് ട്രീ ഇൻ ദ വേൾഡ്. താങ്ക് യു. ഇൻഷാല്ലാ നമുക്ക് ചെറിയ അൽഹംദുലില്ലാ നല്ലൊരു അറിവ് അവർ പറഞ്ഞു തന്നു. ഞാൻ നേരത്തെ നിങ്ങോട്ട് പറഞ്ഞത് 1 ഏക്കറാണ്, 1 ഏക്കറല്ല 6 ഏക്കറയിലാണ് ഈ ബനിയൻ ട്രീ നിലനിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് വണ്ടി വന്നത് കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം വേഗം ഇവിടുന്ന് അവരുടെ പ്രധാനപ്പെട്ട അവർ കണ്ടെത്തിയ ഒരു തേങ്ങയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇൻഷാല്ലാ അതിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പോലെ മെയിനായിട്ടുള്ള ഒരു മരയിൽ കാണാൻ സാധിക്കൂല. 5000 അടുത്ത്, 4000 something ഇങ്ങനത്തെ വേരുകളാണ്, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വേരുകളാണ് ഇതിൻ്റെ മെയിൻ ബലം. മെയിനായിട്ടുള്ളതായ തണ്ട് ഇതിന് കാണാൻ സാധിക്കൂല. മുള കെട്ടിയിട്ട് മുളയുടെ ഉള്ളിലൂടെ ഇറക്കിക്കാണ്ടാണ് അതിൻ്റെ വേര് സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഓരോന്നും വേര് സംരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വേര് മുളയുടെ ഉള്ളിലൂടെ ഇറക്കി വെച്ചതാണ്. ഏതായാലും
നല്ലൊരു കാഴ്ച, നല്ലൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഹിസ്റ്ററിയും ഒരുപാട് കഥകളുണ്ട്, ചരിത്രങ്ങളൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് സൂഫി കഥകളും ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. ലാർജ് പ്ലം ഫാം ഹൗസ് ഒക്കെ മധ്യത്തിൽ. ആ ഓക്കെ 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 ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത് പ്രശസ്തമായ ലാർജ് പാം ഹൗസ് ആണ്. ഇതിനകത്ത് 40 സ്പീഷീസിൽ വരുന്ന പാം സസ്യങ്ങളുണ്ട്. ബൊട്ടാണിക് ഗാർഡൻ തന്നെ 120 സ്പീഷീസ് പാം സസ്യങ്ങളെ കൊണ്ട് വളരെ നിബിഡമായ ഒരു ബൊട്ടാണിക് ഗാർഡനാണ്. സൗത്ത് ഏഷ്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബൊട്ടാണിക് ഗാർഡനാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് ഡബിൾ കോക്കനട്ട് എന്നുള്ളൊരു പ്ലാന്റ് ഇതിനകത്തുണ്ട്. അത് പൂക്കാൻ തന്നെ 100 എടുക്കും. സീഷെൽസി എന്നാണ് ബ്രിട്ടീഷുകാരുണ്ട് അത് പ്ലാന്റ് ചെയ്തത്. അവസാനം അതിൽ പരാഗണം നടത്തി വിജയിപ്പിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായി, ലോകത്തിലാദ്യമായി. അപ്പോൾ അതിൽ കാ ഉണ്ടാവുകയും കാ 6.5 കൊണ്ട് മൂക്കുകയും കാ ഇപ്പോൾ പൊടിക്കാൻ വേണ്ടി കാ നടുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം അത്ഭുതമാണ്. അതിൽ ഒരു ഇല വരാൻ തന്നെ 1 എടുക്കും. അതിൻ്റെ ആയുസ് തന്നെ 1000 ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ 1000-1200 വർഷമാണെന്ന് പറയുന്നുണ്ട്. അതെല്ലാം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഫാം ഹൗസ് ആണിത്. ഓ അൽഹംദുലില്ല. അത് ബന്ധമായത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെക്യൂരിറ്റികളൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ, നമ്മളിപ്പോൾ ഇപ്പോൾ സമയം 7 ഇതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അങ്ങോട്ട്. അതാണ് ആ മെയിൻ മരം, അതിൻ്റെ മുകളിലേക്ക് കോണിപ്പടികളൊക്കെ വെച്ചിട്ടുണ്ട് കയറി പോകാൻ വേണ്ടി. ഓക്കെ, ഏതായാലും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ഒരു കുട്ടിക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇല എന്ന് പറഞ്ഞില്ലായിരുന്നു? അത് ഇവിടെയാണ്, ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇല ഉണ്ട് അതിൽ? ആ ഓക്കെ ഓക്കെ, ഉണ്ട്. ഇത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ജയന്റ് വാട്ടർ ലില്ലി, അതായത് ആനത്താമര എന്ന് ഇതിനെ പറയും. ഇതിന്റെ ഒരു ഇലയിൽ ഒരു 2 വീതി വരും, ഇത് വളരുന്നേ ഉള്ളു ഇതിന്റെ ഇല. ഇതിന്റെ ഇലയിൽ ഒരു കുട്ടിക്ക് കിടക്കാൻ പറ്റും. ഒരു 5-6 വയസ്സായ കുട്ടി ഒരു 10-25 കിലോയോളം ഇതിന് താങ്ങാൻ കഴിയും. ഇത് ആമസോണിൽ നിന്ന് ബ്രിട്ടീഷുകാർ 1882 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ബൊട്ടാണിക് ഗാർഡനിൽ. ഇവിടുന്ന് ഇവിടെ ഇന്ത്യയിൽ എവിടെ കാണുന്നതെല്ലാം ഇവിടെ നിന്നാണ് പോയിട്ടുള്ളത്. ഇതും അത്ഭുതമാണ്. പ്ലാന്റുകളിൽ വെച്ചിട്ട് ഇതിന് ഫ്ലവർ എന്ത് വരുന്നുണ്ട്? ഫ്ലവർ വരുന്നുണ്ട്. ഫ്ലവറിനേക്കാൾ ഏറ്റവും ഭംഗി എന്ന് വെച്ചാൽ ഇതിന്റെ ഇലയ്ക്കാണ്. പിന്നെ ഫ്ലവറും നല്ല വെള്ള കളറായിരിക്കും ആദ്യ ദിവസം, രണ്ടാമത്തെ ദിവസം അത് പിങ്ക് കളറായി മാറി. ഓക്കെ, 2 നിങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഒരു ചെമ്പ് ഉരുളി കൗത്തി വെച്ച പോലെ അല്ലേ? ഏതായാലും നമുക്ക് എന്താ ചെയ്യാം, ഇനി അടുത്തൊരു സ്ഥലത്തേക്കും പോകാം. സംസാരിച്ച് പറഞ്ഞ ബൗബൌ ട്രീ, അതിനെ കുറിച്ച് ചെറുതായ ഒരു വിവരണം ഇൻഷാല്ലാ ഒരു 8 ഉള്ളിൽ നമുക്ക് അവർ പറഞ്ഞു തരും. ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായ ബൗബൌ ട്രീ. ഇത് ആഫ്രിക്കയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ആഫ്രിക്കയിൽ നിന്നാണ്, ടാൻസാനിയയിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ലോകത്തിൽ 8 സ്പീഷീസ് ഉള്ളതുകൊണ്ട് 4 സ്പീഷീസ് ഇന്ത്യയിലും കാണുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മരുഭൂമിയിൽ വെള്ളമില്ലാതെ വരുമ്പോൾ ആൾക്കാർ ഇതിനെ ബോറിയേറ്റ് വെള്ളം എടുക്കാറുണ്ട്. ഇതിന് 5000 ലിറ്റർ വെള്ളം ഇതിൻ്റെ ട്രങ്കിൽ ഇതിന് സൂക്ഷിക്കാൻ കഴിയും. 5000 ലിറ്റർ വെള്ളം. അപ്പോൾ ഇത് മരുഭൂമിയിൽ, അതുകൊണ്ടാണ് ഇതിന് ബാവബാവ്, ഇതിന് കൽപ്പവൃക്ഷമെന്ന് കൂടെ പറയാം. കാരണം എന്ന് വെച്ചാൽ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ആൾക്കാർ അലയുന്ന സമയത്ത് ഇതിനെ ബോർ ചെയ്തിട്ട് വെള്ളം എടുക്കുന്നതുകൊണ്ട് വെള്ളമാണല്ലോ ജീവിതം, ജീവൻ, അതായിരിക്കണം കൽപ്പവൃക്ഷമെന്ന് പറയാൻ കാരണം. കൂടാതെ ഇതിൽ 13 അമിനോ ആസിഡ് ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. സാധാരണ മനുഷ്യന് ജീവിക്കാൻ വെറും 8 അമിനോ ആസിഡ് മതി. അപ്പം ഇത് വളരെ ന്യൂട്രീഷ്യസുമാണ്. അതുകൊണ്ടിട്ടാണ് അതങ്ങനെ പറയാൻ കാരണം. ഇത് വളരെ അത്ഭുതകരമായ ഒരു വൃക്ഷമാണ്. ചില വൃക്ഷങ്ങൾ, ഹൈദരാബാദിലൊരു വൃക്ഷമുണ്ട്, അതൊരു അതിൻ്റെ ഒരു ഗർത്ത് തന്നെ ഒരു 20 ഗർത്തുള്ള ഒരു വൃക്ഷമുണ്ട് ഹൈദരാബാദിൽ. ഇൻഷാല്ലാ, ഏതായാലും നമുക്ക് പോവാൻ സമയം ഇല്ലാത്തത് കൊണ്ട് കൂടുതലായിരുന്നു പറയുന്നില്ല. ഇതിപ്പം കുറച്ച് ദിവസം മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇത് മുഴുവനായിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ വൃക്ഷം. ഓക്കെ, നമുക്ക് ഇൻഷാല്ലാ ഇനി ഒരുപാട് തരം വെള്ളത്തിൽ നമ്മൾ 2-3 മോഡല് പായലുകളൊക്കെ കാണാറുള്ളൂ. ഇവിടെ പല മോഡല് പായലുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാഷാല്ലാ, നല്ല ഫ്ലവറുകള്. ഇതെന്താ ആമ്പലോ താമരയോ? താമര അല്ലല്ലോ അത്, ആമ്പൽ. ഉഷാറായിട്ട് നമുക്ക്
ഒരൊറ്റ ചെടിമെന്ന് പരന്നുണ്ടായതാ തോന്നുന്നല്ലേ. എന്തെങ്കിലും ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും ഇമ്മ നമുക്ക്. അപ്പോൾ അവർ പറഞ്ഞ സമയത്താണുള്ള ഓരോ മരങ്ങളെ കുറിച്ച് മനസ്സിലാവുന്നത് നമുക്ക്. അതുപോലെ ഒരുപാട് മരങ്ങളവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് മെയിനായിട്ട് ഈ ബൊട്ടാണിക് ഗാർഡനിലെ മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് മരങ്ങൾ, അതുപോലെ തന്നെ ഒരു ഭ്രാന്തൻ മരമുണ്ട്, അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഭ്രാന്തൻ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ മുഴുവൻ, അതായത് ഓരോ ഇലയും ഒന്നും ഒന്നിന് ഡിഫറെൻ്റ് ആയിട്ടാക്കാൻ ഉണ്ടാവുക. ഇലയും അതിൻ്റെ എല്ലാം ഭ്രാന്തൻ മരം എന്നാണ് അതിന് പറയൽ തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും, അതായത് ഇലകളാവട്ടെ മറ്റ് സംഗതികളാവട്ടെ, ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒരേ മോഡലായിട്ട് വരുന്നില്ല. എല്ലാ ഡിഫറെൻ്റ് ഇലകളായിരിക്കും, അല്ലെങ്കിൽ കൊമ്പുകളും എല്ലാം ആകട്ടെ, ഒന്നും ഒന്നിൽ നിന്നും വ്യത്യാസപ്പെട്ടതായിരിക്കും അതിലുണ്ടാകുന്ന ഓരോ സംഗതികളെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പോകാൻ കഴിഞ്ഞില്ല, ഞാൻ ജസ്റ്റ് മറന്നതാണ്. ഉപ്പരനോട് പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അവരൊരു സയൻറ്റിസ്റ്റ്, സിദ്ധാർത്ഥ് എന്ന് പറയുമ്പോൾ സയൻറ്റിസ്റ്റ്, അവർ അവരുടെ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും അപ്പോൾ അതുകൊണ്ടാണ് വേഗം അവിടുന്ന് തിരിച്ചു പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൗറയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഹൗറയുടെ ഹൗറയിൽ നിന്ന് ബാബുഘട്ട് ബോട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ന്യൂ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ആ ന്യൂ ബ്രിഡ്ജിമ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാനുള്ളത്. ഓക്കെ, അതിന്ന് രാത്രി ആയ സമയത്ത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് റിട്ടേൺ വന്ന സമയത്ത് എടുത്തിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഹൗറ ബ്രിഡ്ജ് അവിടെ കാണാൻ കഴിയും. ഇതാക്കണം. ഇത് ഇതേപോലെ തന്നെ പറഞ്ഞ പോലെ ചെറിയൊരു കയറ്റവും മറക്കൊക്കെയാണ്. ഒന്ന് പെട്ടെന്ന് ഇവ കണ്ടുപിടിച്ച് പോവാ, കാരണം ഇത് 1 കിലോമീറ്ററിലെ മേലെ ഉണ്ടെന്ന് തോന്നുന്നത് ഓൾമോസ്റ്റ്. കാരണം എന്താ ഞാൻ അറിഞ്ഞത്, ഞാനിതിന് കൂടുതൽ ഹിസ്റ്ററി പഠിച്ചിട്ടില്ല. ഇപ്പം ഇതുകൊണ്ട് പെട്ടെന്ന് പോകുന്നപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടപ്പോയി. നമ്മൾ അന്ന് കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് സൂം ചെയ്തെടുത്തൊക്കെ അല്ലായിരുന്നു. നല്ല ഭംഗിയുണ്ട് അല്ലേ സംഗതി കാണാൻ. ഇപ്പോഴും നമ്മൾ മിഡിലെത്തിയിട്ടുള്ളത്, അതാണ് ആ കയറ്റത്തിൻ്റെ എത്തി, കയറ്റം നമ്മൾ മിഡിലെത്തി. ഇനി ചെറിയൊരു ഇറക്കം. ഇവിടുന്ന് നേരെ നോക്കിയാൽ അങ്ങനെ നമുക്ക് വിക്ടോറിയ പാലസ് കാണുന്നത്, വെള്ള കൊട്ടാരം കൽക്കത്തയുടെ വിക്ടോറിയ പാലസ്. ഏതായാലും അതും നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ മക്കളെ, ഒരു രക്ഷയില്ല. ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ ഒരുപാട് സംഗതികൾ നമ്മൾ സൈദിക്ക നേരമില്ലാത്ത സമയത്ത് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇൻഷാല്ലാ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ നഷ്ടതായ വാഴയും അതുപോലെ തന്നെ അവർ ഒരുപാട് സംഗതികൾ ഇതിനോട് ഉണ്ടാക്കിയിട്ടുണ്ട്. 19 വർഷമായി അവർ കൽക്കത്തയിൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വർക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞല്ലേ ആ ഇതിനെക്കുറിച്ചൊക്കെ, പാമ്പിനെ കുറിച്ചൊക്കെ. അതൊക്കെ എന്തായാലും ഗിന്നസ് ബുക്ക് കയറിയ നമ്മളെ ബനിയൻ ട്രീ, എല്ലാ സംഗതികളും നമുക്ക് പുതിയൊരു അനുഭവമായി മാറി. ഇൻഷാല്ലാ ഇനിയും നല്ല ഒരുപാട് നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ എന്തെങ്കിലും ആ വിഷയങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. സസ്യങ്ങളെക്കുറിച്ച് മറ്റ് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ സൈദിക്കയോട് സംസാരിക്കാം. മറ്റു വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെല്ലാവരും ബന്ധപ്പെടണം. നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലും എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻഷാല്ലാ നല്ല സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇൻഷാല്ലാ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.